ഡിയേഗോ അർമാൻഡോ മറഡോണ എന്ന ലാറ്റിൻ അമേരിക്കൻ യുവാവ് ലോകമെമ്പാടുമുള്ള കാൽപന്ത് കളി ആരാധകരുടെ മനസ്സിൽ ഇതിഹാസ താരമായി മാനമുട്ടെ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് അതെ അന്നാണ് അർജന്റീന രണ്ടാം വട്ടം ഫുട്ബോളിലെ വിശ്വവിജയികളായത് തുടർന്നുള്ള മുപ്പത്തിനാല് വർഷം ഫുട്ബോൾ ഇതിഹാസമായി മറഡോണ നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കിയെങ്കിലും ഇക്കാലയളവിൽ ലോക കീഴം അർജന്റീന ആരാധകർക്ക് ഒരു സ്വപ്നമായി അവശേഷിച്ചു ഈ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ദോഹയിലെ ലൂസയിൽ ലയണൽ മെസ്സിയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് അർജന്റീനയുടെ ഈ വിജയം ഭൂഗോളത്തിലെ ഒന്നടങ്കമുള്ള അർജന്റീന ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഏത് ഘട്ടത്തിലും പരാജയം കാത്തിരിപ്പുണ്ടെന്ന ബോധ്യമാണ് വിജയം വെട്ടിപ്പിടിക്കുന്ന തന്ത്രത്തിലേക്ക് മെസ്സിയെയും കോച്ച് ലയണൽ സ്കെലോണിയെയും തിരിച്ചുവിട്ടത് സൗദി അറേബ്യക്കെതിരെ മാത്രമാണ് ഈ തന്ത്രം പരാജയപ്പെട്ടത് അതിന് കാരണവുമുണ്ട് അർജന്റീനയ്ക്ക് അധികം പരിചയമില്ലാത്ത എതിരാളിയായിരുന്നു സൗദി എന്നാൽ സൗദിയുമായുള്ള മത്സരത്തിലെ തോൽവി പുതിയൊരു പാഠമാണ് മെസ്സിയെയും സ്കെലോണിയെയും പഠിപ്പിച്ചത് തുടർന്ന് ജൂലിയൻ അൽവാരസ് എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മക്കലിസ്റ്റർ തുടങ്ങിയ യുവതാരങ്ങളെ തുറന്നുവിട്ട് എതിരാളികളെ അമ്പരപ്പിക്കുന്ന തന്ത്രം സ്കലോണി മെസ്സി കൂട്ടുകെട്ട് മെനഞ്ഞെടുത്തു ഇതും അർജന്റീനയുടെ വിജയത്തിന് നിർണായകമായി മറഡോണയുടെ പിന്മുറക്കാരായി പിന്നീടുള്ള ലോകകപ്പിൽ അർജന്റീനയുടെ പതാഹവാഹകർ ആർക്കും സാധിക്കാതെ പോയ നേട്ടമാണ് മെസ്സിയും കൂട്ടരും ഇത്തവണ സാധിച്ചത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ഫൈനലിൽ വിജയത്തോളം എത്തിയതിനു ശേഷം കണ്ണീരണിഞ്ഞതിൻ്റെയും രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് പ്രീക്വാർട്ടറിൽ ഫ്രാൻസിനെതിരെ കീഴടങ്ങിയതിൻ്റെയും സങ്കടങ്ങളും ഈ കിരീട നേട്ടത്തിൽ അർജന്റീന കഴുകിക്കളഞ്ഞിരിക്കുന്നു